എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാത്രം ഇന്റേൺഷിപ്പിലുള്ളത് വിദേശ മെഡിക്കൽ ബിരുദം നേടിയ 120ലധികം വിദ്യാർത്ഥികളാണ്. പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ ചില നിബന്ധനകളുണ്ട്. രജിസ്ട്രേഷന് മെഡിക്കൽ കൗൺസിലിന് കീഴിൽ കമ്പൽസറി റൊട്ടേറ്ററി മെഡിക്കൽ ഇന്റേൺഷിപ്പ് റെഗുലേഷന്റെ പരിധിയിലുള്ള മെഡിക്കൽ കോളേജിലാകണം ഒരു വർഷത്തെ നിർബന്ധിത ഇന്റേൺഷിപ്പ്. NMC യുടെ ഈ ഉത്തരവ് ഇറങ്ങിയത് 2021 നവംബർ 18. എന്നാൽ ഒരു വർഷത്തിനിപ്പുറമാണ് സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ ഇത് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഇതോടെ പ്രതിസന്ധിയിലാകുന്നത് കഴിഞ്ഞ നവംബർ മുതൽ ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഹൗസ് ഏജൻസി ചെയ്യുന്ന 100 കണക്കിന് വിദേശ MBBS ബിരുദധാരികളാണ്. നമ്മളിവിടെ നിയമിച്ചേക്കുന്നത് KSMC ആണ്. KSMC പറയാൻ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ പ്രകാരമാണ് നമ്മളെല്ലാവരും ഇവിടെ ഇന്റേൺഷിപ്പ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഭൂരിഭാഗം പേരും 6 മാസത്തിൽ കൂടുതൽ ഇന്റേൺഷിപ്പ് ചെയ്ത ആളുകളാണ്. ഇപ്പോൾ ഈ 6 മാസം ഇവിടെ ചെയ്തത് ഒരു വാലിഡിറ്റിയുടെ കാര്യത്തിലും അവർ ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാലിഡാണോ? വാലിഡാണെന്ന് വെച്ചാൽ നമുക്കത് PG എൻട്രൻസ് എക്സാം എഴുതാൻ നമുക്കത് എലിജിബിൾ ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം പെർമനന്റ് രജിസ്ട്രേഷൻ നമുക്ക് കിട്ടണം. അതാണ് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉന്നയിക്കുന്നത്. എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തെ ഒഴിവാക്കിയാണ് ഹൗസ് ഏജന്റുമാരുടെ 24 മണിക്കൂർ പണിമുടക്ക്. സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ പഠന ചെലവ് താങ്ങാനാവാതെയാണ് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. കേരളത്തിൽ പഠനത്തിന് ചെലവാക്കുന്നതിന്റെ പകുതി മതി യുക്രൈൻ, ചൈന, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പഠിക്കാൻ. പഠനം പൂർത്തിയാക്കി വെറുതെ ഇന്റേൺഷിപ്പിന് എത്തുന്നവരല്ല ഇവർ. NMC യുടെ FMG സ്ക്രീനിംഗ് പരീക്ഷ കൂടി വിജയിച്ച ശേഷമാണ് ജില്ലാ ജനറൽ ആശുപത്രികളിലെ ഇന്റേൺഷിപ്പ്. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി റിപ്പോർട്ട്.